ഓം ശാന്തി. ദൈവം സർവവ്യാപിയാണെന്ന് പറഞ്ഞു പുറത്തുള്ളവർ സ്വയം ശപിക്കുന്നു. എന്നാൽ ബാബയുടെ മക്കൾ കാമത്തിൽ വീണ് സ്വയം ശപിക്കുന്നു. ആത്മാവിന് ബുദ്ധിയുടെ കണ്ണ് ലഭിച്ചു. അതിലൂടെയാണ് നാം ശിവബാബയെയും ശിവബാബ എടുത്ത രഥമായ ബ്രഹ്മബാബയെയും തിരിച്ചറിയുന്നത്. വേദഗ്രന്ഥങ്ങൾ ഒന്നും വായിച്ചിട്ടില്ലാത്ത നമുക്ക് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സാരം മനസ്സിലാകുന്നതിനാൽ വിദ്യാസമ്പന്നരായ ആളുകൾ നമ്മുടെ മുന്നിൽ തലകുനിക്കുന്ന ഒരു കാലം വരും. വേദഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ടോ ഗുരുക്കളെ ശ്രവിച്ചതുകൊണ്ടോ ആർക്കും ദൈവത്തെ പ്രാപിക്കാനാവില്ല. ഈശ്വരനിൽ നിന്ന് അസ്ത്രങ്ങൾ സ്വീകരിച്ച കുമാരിമാരായ നിങ്ങൾ ഭീഷ്മപിതാക്കളുടെ മേൽ ജ്ഞാന സ്നേഹം വർഷിക്കുക. വിവാഹശേഷം ഒരു പുരുഷന്റെ മാതാപിതാക്കളോടുള്ള അടുപ്പം ഇല്ലാതാകുകയും അയാൾ തന്റെ ഭാര്യയുമായി അടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് ജനിച്ചാൽ കുട്ടി അറ്റാച്ചു ചെയ്യുന്നു. ഇപ്പോൾ ദൈവമകനായ ശേഷം അവൻ മനുഷ്യരോടുള്ള അടുപ്പം പൂർണമായും നശിപ്പിക്കണം. ആത്മാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ യോഗ ഒരു പരമശിവനോട് മാത്രമായിരിക്കണം. യോഗ ഓർമ്മയാണ്. ഭക്തി മാർഗത്തിൽ ഭക്തർ പറയുന്നത് അവർ ദൈവത്തിന്റെ പാദങ്ങളിലെ പൊടിയാണെന്ന്. ദൈവത്തിന് യഥാർത്ഥത്തിൽ കാലുകളില്ല, ശരീരമില്ല. ഇത്തരത്തിലുള്ള ഭക്തി അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ് ദൈവം വന്നിരിക്കുന്നത്. സ്ത്രീകൾ ശിവലിംഗത്തെ ആരാധിക്കരുതെന്ന് ഭക്തി മാർഗം പറയുന്നു. ശിവൻ ലിംഗരൂപത്തിൽ വലുതല്ല, അവൻ ഒരു ചെറിയ നക്ഷത്രം പോലെ കാണപ്പെടുന്നു. ലോകത്തിന് ഗുണം ചെയ്യുന്നവൻ ആ ഒരു ശിവപിതാവാകുമ്പോൾ എല്ലാവരും അവനിൽ കൂടുതൽ സ്വയം സമർപ്പിക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ശിവനെ ആരാധിക്കുന്നതിൽ നിന്ന് തടയുന്നത്? ഞാൻ എപ്പോഴും ശുദ്ധനാണ്. ഈ ശരീരത്തിലൂടെ ആത്മാക്കളോട് ഞാൻ സംസാരിക്കുന്നു. ഒരു സാധു സന്യാസിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു പടയാളിക്ക് യുദ്ധത്തിന്റെ സംസ്കാരം ഉള്ളതിനാൽ അവൻ വലുതാകുമ്പോൾ അടുത്ത ജന്മത്തിൽ വീണ്ടും സൈന്യത്തിൽ ചേരുന്നു. അതുപോലെ ഈ അറിവെടുത്തവർ ഈ സംഗമയുഗത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഈ അറിവെടുക്കാൻ ഓടിപ്പോകും. എന്നാൽ ജ്ഞാനത്തിന്റെ ഈ സംസ്കാരം സ്വർഗത്തിൽ അപ്രത്യക്ഷമാകുന്നു, പകരം രാജ്യത്തിന്റെ സംസ്കാരം ഉദയം ചെയ്യും. നിങ്ങളുടേത് സമാധാനത്തിന്റെ ശുദ്ധമായ അഹംഭാവമാണ്. ലൗകികമാണ് ശാസ്ത്രത്തിന്റെ അഹംഭാവം. സമാധാനത്തിലൂടെയാണ് നാം ലോകരാജ്യം പ്രാപിക്കുന്നത്. ഈ ലോകത്തിന്റെ ശ്രഷ്ടാവാണ് എനിക്ക് ജ്ഞാനം നൽകുകയും എന്നെ ലോകത്തിന്റെ യജമാനനാക്കുകയും ചെയ്യുന്നത്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. ശുദ്ധബുദ്ധിയുള്ളവരുമായി സഹവസിച്ചാൽ മാത്രമേ നിങ്ങൾ ശുദ്ധനാകൂ. അതിനാൽ നിങ്ങൾ ബന്ധപ്പെടുന്നവരുമായി വളരെ ശ്രദ്ധാലുവായിരിക്കുക. ദിവ്യദർശനമോ സദ്കാരമോ കാണിക്കാനുള്ള താക്കോൽ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതിലൂടെയാണ് എല്ലാ മതങ്ങളും ഒടുവിൽ സത്യദൈവത്തെ തിരിച്ചറിയുന്നത്. എന്റെ ആത്മാവ് ഇപ്പോൾ മലിനമായിരിക്കുന്നതുപോലെ എന്റെ ശരീരവും മലിനമാണ്. എന്റെ ആത്മാവ് മലിനമായിരിക്കുന്നു. അത് ബാബയുടെ മനസ്സിൽ നിന്ന് നീക്കി നിങ്ങളോട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് അറിവിന്റെ സമുദ്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് പരിശീലിക്കുമ്പോൾ ഈ ശീലം നിങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേരും. ഈ ജ്ഞാനത്തിന്റെ സഹായത്തോടെ ശരിയും തെറ്റും സംബന്ധിച്ച് നിങ്ങൾ പലപ്പോഴും സ്വയം സംസാരിക്കണം. മരിച്ചവരുടെ ആത്മാക്കളെ ഒരു ബ്രാഹ്മണ പുരോഹിതന്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയും മരിച്ചവർക്ക് അവരുടെ ഇഷ്ടഭക്ഷണം നൽകുകയും ചെയ്യുന്നു. മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിച്ചതിനാൽ മൃതദേഹം വരാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ മരിച്ചയാളുടെ ആത്മാവും വരുന്നില്ല. മരിച്ചവരുടെ ആത്മാക്കൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വരുന്നതുപോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. നാടകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ കളി എന്നുപോലും പറയാം. ബാബയുടെ ഗഹനരഹസ്യങ്ങളെ നിരന്തരം ധ്യാനിക്കുന്നതിലൂടെ നാം ഒടുവിൽ ജ്ഞാനാവസ്ഥയിലെത്തുന്നു. വാസ്തവത്തിൽ ഇത് ആർത്തവ വിരാമത്തിലെത്താനുള്ള ഓട്ടമാണ്. യോഗാഭ്യാസത്തിൽ മികവ് പുലർത്തുന്നവരെയാണ് വിജയമണിയിലെ മണികൾ എന്ന് വിളിക്കുന്നത്. ബഹുമാനത്തോടെ അതിൽ പ്രാവീണ്യം നേടുന്നവർ ശിക്ഷ അനുഭവിക്കുന്നില്ല. അത്രമാത്രം ബഹുമാനം നവരത്നത്തിനോടാണ്. 4 ജോഡി രത്നങ്ങളിൽ ഒന്ന് ശിവബാബയാണ്. എന്നാൽ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ജൈനമതത്തിൽ അവർ ഓരോ മുടിയും വിരലുകൾ കൊണ്ട് പറിച്ചെടുക്കുന്നു. എത്ര വലിയ ആംഗ്യമാണ്! ബാബ ഇത്രയും ദുഃഖകരമായ സന്യാസം പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ബാബ ദുരാചാരങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ദിവസം തോറും ജ്ഞാനം നൽകുന്നു. യോഗയിൽ നിങ്ങൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശുദ്ധരാകും. കൂടാതെ നിങ്ങൾ എത്രത്തോളം സേവിക്കുന്നുവോ അത്രയും ഉയർന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. പ്രശസ്തിക്ക് ഒരു ചെറിയ ആഗ്രഹവുമില്ലാത്തവർക്ക് എല്ലാം ചോദിക്കാതെ വരുന്നു.
അവർ ശിവബാബയുടെ യഥാർത്ഥ മക്കളാണ്. വള്ളാൽ മാസ്റ്റർ മനസ്സിന്റെയും ബുദ്ധിയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലുള്ളവനാണ് സ്വയംഭരണാധികാരി.